ഒന്നിച്ചു വളരുവാൻ നേരമായി കൂട്ടരേ വായിച്ചു വളരുവാൻ നേരമായി ഒന്നിച്ചു വളരുവാൻ നേരമായി കൂട്ടരേ വായിച്ചു വളരുവാൻ നേരമായി വർണ്ണക്കുട ചൂടി ലോകം വലുതാകെ വാക്കിൻ പൊരുൾ തേടാം പൊരുവേഗം ഒന്നിച്ചു വളരുവാൻ നേരമായി കൂട്ടരേ വായിച്ചു വളരുവാൻ പിയൻ പണിക്കർ തിരുവിതാംകൂറിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ് അദ്ദേഹം ആദ്യമായി അവിടുത്തെ ഒരു വായനശാലയുടെ പ്രവർത്തകനായി പിന്നീട് പതുക്കെ പതുക്കെ കേരളം മുഴുവൻ ഒന്നിലധികം തവണ വായനയുടെ ഗ്രന്ഥശാലകളുടെ ആവശ്യകതയുടെ സന്ദേശവും വഹിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ എത്രയോ തവണ പി എൻ പണിക്കർ സഞ്ചരിക്കുകയുണ്ടായി ആ മഹാന്റെ ജന്മദിനമാണ് ഈ വരുന്ന ജൂൺ 19-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായാണ് ആ ദിവസം വായനാ ദിനമായി കഴിഞ്ഞ ഏറെ കൊല്ലങ്ങളായി കേരളീയർ ആചരിച്ച് വരുന്നത് ഇപ്പോൾ ജൂൺ 19-ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വായനശാലകളിലുമൊക്കെ പണിക്കരുടെ ഓർമ്മ പുതുക്കൽ നടക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വായനയുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള യോഗങ്ങളും അന്ന് നടക്കുന്നതായിരിക്കും ഞാൻ ഇതൊക്കെ പറയുന്നത് ഇരിങ്ങല്ലൂർ പാലാഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ദിവസം നടക്കുന്ന സംരംഭങ്ങളുടെ മഹത്വത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി ആണ് ഈ മഹത്തായ വിദ്യാലയം 75 വർഷം പിന്നിട്ട് കഴിഞ്ഞു എന്നതും നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരട്ടെ അവിടുത്തെ ഇന്ന് സ്കൂൾ റീഡേഴ്സ് ഗ്രൂപ്പിൻ്റെ കൺവീനറായ ശ്രീ സി കെ ബാലൻ മാസ്റ്ററുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ കുറച്ചു കാലമായി ഈ വായനാശീലം അവിടുത്തെ വിദ്യാർത്ഥികളിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഇക്കൊല്ലവും അവർ വളരെ വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരിങ്ങല്ലൂർ പാലാഴി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഈ സദുദ്യമത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ രക്ഷിതാക്കൾക്ക് നാട്ടുകാർക്ക് മൊത്തത്തിൽ തന്നെയും എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി ഞാൻ നേർന്നുകൊള്ളുന്നു ഡിജിറ്റൽ മാഗസീനും രംഗത്തെത്തിയിരിക്കുന്നു വായന മരിക്കുന്നു എന്ന് പറയുമ്പോഴും വായനയെ സ്നേഹിക്കുന്നു
ഒരു കൂട്ടം ജനങ്ങൾ ഈ ലോകത്ത് ഇനിയുമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് മാറാട്. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത ലൈബ്രറി നമുക്ക് ഈ പുതിയ അധ്യയന വർഷത്തെ വായന വേണ്ടി വരവേൽക്കാം. അക്ഷരത്തിന്റെ മുമ്പിൽ ഒരു തല കുനിക്കുന്ന ഒരണ്ണാതി സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തിരുന്നു. അത് ഉറപ്പാണ്, ഉറപ്പാണ്. അക്ഷര കുമ്പാറ്റകൾക്ക് അക്ഷര പുൽക്കൾക്ക് മാത്രമേയുള്ളൂ നാളെ കുമ്പാറ്റകളായി പറന്നു വരാൻ സാധിക്കുള്ളൂ. വായന വിനോദമാണ്, വെളിച്ചമാണ്, വിജ്ഞാനമാണ്. അതെ, തമസോമ ജ്യോതിർഗമയ എന്ന് ആശംസിക്കുന്നു. നന്ദി. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. As you all know, today is the 19th June is Reading Day. The remembrance of P.N. Panikkar, the father of library movement. Reading is a very good habit that one needs to develop in life. It improves your concentration, vocabulary and knowledge. Good books can inform you, enlighten you and lead you in the right direction. Read at least one book in a week. Book is a gift you can open again and again. There is no friend as loyal as book. Thank you, friends. മാനസാസിന് വന്ദനം. ഇന്ന് June 19 വായന മരിക്കുന്നില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഒരു വായനദിനം. വായന എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടി കവിതയാണ്. കുട്ടി കവിതയാണെങ്കിലും ഒരു മനുഷ്യ ആയുസിന്റെ അർത്ഥം മുഴുവൻ ആ കവിതയിലുണ്ട്. മലയാളികളായ നമ്മെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച പി.എൻ. പണിക്കരുടെ ചരമദിനമായ June 19 നാം വായനദിനമായി ആചരിക്കുന്നത്. വായന മരിക്കുന്നു എന്ന് പൊതുവെ പറയുന്ന കാലമാണിന്ന്. എന്നാൽ വായനയ്ക്ക് സാധ്യതകൾ കൂടുതലുള്ള കാലഘട്ടത്തിൽ നാം ഇപ്പോൾ. ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം വായന ഒഴിവാക്കി മറ്റ് വിനോദങ്ങളിലേക്ക് മാറുകയാണ്. നമ്മളിലുള്ള ചിന്തകളെയും സാഹിത്യ അഭിരുചികളെയും പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് ഏറ്റവും ചെലവ് കുറഞ്ഞതും എന്നെന്നും ഫലലഭ്യമെന്നതുമായ വിജ്ഞാന വിനോദ പദ്ധതിയാണ് വായന. മാനസിക ഉല്ലാസവും അറിവുകളും ചിന്തകളും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനും വായനയേറെ സ്വാധീനിക്കുന്നു. ഒരു നല്ല വായനക്കാരൻ ഒരു നല്ല മനുഷ്യനാകുന്നു. വായനയുടെ പ്രയോജനങ്ങൾ ഇതിനൊക്കെ അപ്പുറമാണ്. അത് ചില പൊതുവായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഓരോ വ്യക്തിക്കും പ്രയോജനം ചെയ്യുന്നുണ്ട്. ഞാൻ ശ്രീലക്ഷ്മി, GSS ഇരിങ്ങാലൂരിലെ 6th class വിദ്യാർത്ഥി. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ സാഹിത്യമഞ്ജരി 1st ഭാഗത്തിൽ നിന്നും എടുത്ത ഒരു ചിത്രം എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ്. ബാലസാഹിത്യകാരി സുമംഗൽ എഴുതിയ മിഠായിപ്പൊതി എന്ന കഥാസമാഹാരത്തിലെ വിരുന്നുകാരൻ എന്ന കഥയാണ് ഞാൻ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കിയത്. കുട്ടികൾക്ക് മിഠായിപ്പൊതിയുടെ മധുരം വിളമ്പിയ എഴുത്തുകാരിയായ സുമംഗല 1934 May 16 പാലക്കാട് ജില്ലയിലെ വെള്ളിനേരിയോടൊപ്പമാണ് മണക്കൽ ജനിച്ചു. നീല നമ്പൂതിരിപ്പാട് എന്നായിരുന്നു യഥാർത്ഥ പേര്. സുമംഗല എന്ന പേരിലാണ് സാഹിത്യ ലോകത്ത് പ്രശസ്തിയാർജിച്ചത്. മന്ദാര കവിയിലേ
ഇത് കുട്ടികളുടെ കണ്ണനാണ് മറ്റൊരു വികൃതി കുട്ടി അവന്റെ പിന്നാലെ ശുണ്ടി എടുത്ത് എത്ര കാലം കണ്ണന്റെ അമ്മ ഇങ്ങനെ തേടി നടക്കും ഓരോട കുഴൽ വിളി കേൾക്കും വരെ മാത്രം വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. അമ്മ പറഞ്ഞ ദിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരപ്പോയ കാലം മാവേലി നാടുവാണിയിടും കാലം പാടിപ്പോന്നുള്ളിപ്പോയ പൊന്നോണക്കാലം ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനാരോ പടിയെണ്ണിക്കേറും നേരം കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവാളാക്കാപ്പാകുമെന്നമ്മ ചൊന്നകാലം പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയോ മോളിച്ച കാലം ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമമ്മയോടൊത്തു തന്നെ മുറ്റത്തിനൈശ്വര്യം ചാർത്തുമപ്പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ ആകുല ചിന്തകളായിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസുനിർത്തി തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീട്ടരിച്ച മനസ് ഉയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീചി പോലാപത്തായി മാറും കാലം ജീവിതാന
ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിലാർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു കിന്നങ്ങ നോക്കി നിൽക്കൂ ഇത്തിരി മണ്ണില്ലാതെ ഇത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവെങ്ങു പിന്നെ ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ വേദനിപ്പിക്കാത്തൊരമ്മതെ നിശബ്ദ വേപ്പതു വാർന്ന മുഖം സ്മരിപ്പൂ എന്തിനു പൂക്കളം എന്തിലും മീതയാണ് മുഖം സ്നേഹമായുജ്വലിക്കേ ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും മാലറ്റു പോകും വരും വർഷമക്ഷയ ശ്രീയാം വലത്തു കാൽ വച്ചു കേറും മാലറ്റു പോകും വരും വർഷമക്ഷയ ശ്രീയാം വലത്തു കാൽ വച്ചു കേറും.